അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരു തിബറിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂരിയ ട്രഗോനെത്തി ദേശങ്ങളിലും ലുസാനിയാസ് അബീലേനയിലും ഇടപ്രഭുക്കന്മാരായിരുന്നു. ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായിരിക്കും കാലം. സെക്കരിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സുവിശേഷം പ്രസംഗിച്ചു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3:1-3 വാക്യങ്ങൾ. യോഹന്നാൻ്റെ ജനന സമയത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ഔഗസ്തോസ് കൈസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ചക്രവർത്തി പദം ഏറ്റെടുത്ത ആളായിരുന്നു തിബരിയാസ് കൈസർ. ഇയാളുടെ പൂർണ്ണമായ പേര് തിബരിയാസ് ക്ലൗദ്യോസ് നെറോ കൈസർ എന്നായിരുന്നു. ഇയാളുടെ ഭരണകാലം 14-37 ആയിരുന്നു. ചക്രവർത്തിയാകുന്നതിന് മുമ്പ് ഇദ്ദേഹം സമർത്ഥനായ ഒരു സൈന്യാധിപനായിരുന്നു. നല്ല വാഗ്മിയും ഭരണ നിപുണനുമായിരുന്നു. എന്നാൽ ഭരണം കയ്യേറ്റു കഴിഞ്ഞപ്പോൾ ഒരു വിഭിന്ന വ്യക്തിയായി ഇദ്ദേഹം മാറി. തുടർന്നുള്ള ജീവിതം ഉദാസീനത, നിഷ്ക്രിയത്വം, ഭോഗലോലുപത എന്നിവയുടേതായിരുന്നു. ഭരണത്തിൽ ഏകാധിപത്യ പ്രവണതയാണ് ഇയാൾ കാട്ടിയത്. ക്രൂരനും നിഷ്ഠൂരനുമായി തീർന്ന തിബരിയാസ് പ്രതികാരദാഹിയായിരുന്നു. 23 ഭരണത്തിനു ശേഷം 78-ാമത്തെ വയസ്സിലാണ് ഇയാൾ മരിക്കുന്നത്. ഇയാളുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിലാണ് യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതായത് യോഹന്നാൻ്റെ ശുശ്രൂഷകാലത്ത് രാജ്യത്തിൻ്റെ ഭരണാധിപൻ നിഷ്ഠൂരനായ ചക്രവർത്തിയായിരുന്നു എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും ഭരണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ വിഭിന്ന സ്വഭാവക്കാരായി തീരുന്ന ആളുകളെ നമുക്ക് കാണാം. ആത്മീയ ലോകത്തും ഇത്തരക്കാർ ധാരാളമുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ ആ പദവിയെക്കുറിച്ച് അവർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ആജ്ഞാപിക്കുന്നവരായി ഇവർ മാറും. മനുഷ്യത്വമില്ലാത്ത, ജീവിതമില്ലാത്ത ചിലരെ ഇവർ അനുകരിക്കാൻ തുടങ്ങും. കാണുന്നവരെയെല്ലാം വിമർശിക്കുവാൻ ആരംഭിക്കും. മറ്റുള്ളവരെ വിമർശിച്ച് വിമർശിച്ച് പാപത്തിൽ വീണുപോയ ചിലർ ഇവരുടെ കുലത്തിലും കുടുംബത്തിലും ഉണ്ടെങ്കിലും അതെല്ലാം ഇക്കൂട്ടർ വിസ്മരിച്ചു കളയും. ചത്തതും പല്ലില്ലാത്തതുമായ സിംഹത്തിൻ്റെ വീരകഥകൾ പറയുന്നവരായി ഇവർ തീരും. ഇവർക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയില്ല. പ്രിയരെ, വേദികളിൽ വെച്ച് സൂര്യചന്ദ്രന്മാരുടെ വിസ്തീർണം പറയാനും സ്വർഗരാജ്യത്തിൻ്റെ നീളവും വീതിയും പറയാനും കെട്ടുകഥകൾ പറഞ്ഞ് മുതലക്കണ്ണീർ പൊഴിക്കാനുമല്ലാതെ മറ്റൊന്നും ഇവർക്കറിയില്ല. പ്രിയരെ, ഭോഗപ്രിയരായ ഇത്തരം ഭരണാധികാരികളുടെ കൃത്യതയില്ലാത്ത പ്രവൃത്തികൾക്ക് നേരെ ശബ്ദമുയർത്തുന്ന യോഹന്നാന്മാരെ ഇവർ നാടുകടത്തിക്കളയും. എന്നാൽ ഓർക്കുക, നാടുകടത്തിയാലും അവിടെ ശബ്ദം നിങ്ങളുടെ കൊട്ടാരങ്ങളുടെ ഭിത്തിയിൽ അലയടിക്കും, ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കും. പ്രിയമുള്ളവരെ, സ്ഥാനങ്ങൾക്ക് യോഗ്യമായ വേഷമല്ല നമുക്ക് വേണ്ടത്, പ്രവൃത്തികൾക്ക് യോഗ്യമായ സ്ഥാനമാണ് നമുക്ക് ആവശ്യം. സാധാരണക്കാരോട് താതാത്മ്യപ്പെടാനും തന്മയീഭവിക്കാനും കഴിയുന്നില്ലെങ്കിൽ സേവനമാണ് ദൗത്യം എന്ന് വിളിച്ചു പറയാതിരിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക എന്നതിനേക്കാൾ വലിയ സേവനമില്ല. പ്രിയരെ, ആകയാൽ ദൈവം നമ്മുടെ മേൽ പകർന്നു നിന്നിരിക്കുന്ന ആ ദൈവിക ചൈതന്യമുള്ള ശുശ്രൂഷയുമായി നമുക്ക് താഴ്മയോടെ കർത്താവിനെ സേവിക്കാം, വിനയത്തോടെ കർത്താവിൻ്റെ സന്നിധിയോടടുക്കാം.
അനവധി പേരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.